ഊർജ മേഖലയിലെ സഹകരണം മെച്ചപ്പെടുത്താൻ ഇന്ത്യയും യുഎഇയും ദീർഘകാല എൽഎൻജി വിതരണത്തിനും ആണവ സഹകരണത്തിനുമായുള്ള കരാറിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും ആണവോർജം, പെട്രോളിയം, ഫുഡ് പാർക്കുകളുടെ വികസനം തുടങ്ങിയ മേഖലകളിൽ നാല് കരാറുകളിൽ ഒപ്പിട്ട ഇന്ത്യയും യുഎഇയും കൂടുതൽ ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും കിട്ടാൻ ഇതോടെ അവസരം ഒരുങ്ങി. നിർമ്മിത ബുദ്ധി, ധാതു മേഖലകളിലും സഹകരണം വർദ്ധിപ്പിക്കാൻ ധാരണയായി. എൽഎൻജി വിതരണത്തിനായി 15 വർഷത്തെ കരാറിലാണ് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും ഒപ്പുവെച്ചത്. പ്രതിവർഷം 1 ദശലക്ഷം മെട്രിക് ടൺ എൽഎൻജിയാകും ലോവർ കാർബൺ പദ്ധതി വഴി ലഭ്യമാക്കുക. ഊർജ്ജ മേഖലയെ ത്വരിതപ്പെടുത്താനായി ഈ വർഷം ഇന്ത്യ ഒപ്പുവെക്കുന്ന മൂന്നാമത്തെ കരാറാണിത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡും എമിറേറ്റ്സ് ന്യൂക്ലിയർ എനർജി കോർപ്പറേഷനും തമ്മിലുള്ള ധാരണാപത്രം ആണവ നിലയങ്ങളുടെ പ്രവർത്തനത്തിന് ഊർജ്ജം പകരും. പരിവേഷണത്തിനും നിക്ഷേപത്തിനും വാതിൽ തുറക്കും. ആണവോർജ വികസനത്തിന്റെ എല്ലാ മേഖലകളിലും അറിവും വൈദഗ്ധ്യവും പങ്കിടുന്നതിനുള്ള ഒരു ചട്ടക്കൂട് സൃഷ്ടിക്കപ്പെടും. ഇന്ത്യയുടെ പെട്രോളിയം മേഖലയിലും പങ്കാളിത്തം വർദ്ധിപ്പിക്കുമെന്ന് അബുദാബി കിരീടാവകാശി വ്യക്തമാക്കി. ഇതിനായി അബുദാബി ഓൺഷോർ ബ്ലോക്ക് ഒന്നിൽ നിന്ന് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്നതിനും അബുദാബി ഡെവലപ്മെന്റ് ഹോൾഡിംഗ് കമ്പനി ഗുജറാത്തിൽ ഫുഡ് പാർക്ക് യാഥാർത്ഥ്യമാക്കും. ആണവോർജ്ജ മേഖല, ധാതുക്കൾ, ഗ്രീൻ ഹൈഡ്രജൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നൂതന സാങ്കേതിക വിദ്യ എന്നിവയിൽ തന്ത്രപ്രധാനമായ സഹകരണം വളരെ അനിവാര്യമാണെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടി. അതിനിടെ കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അലഹിയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്ത്യ കുവൈറ്റ് നയതന്ത്രം ശക്തിപ്പെടുത്തുന്നതിനായി ചർച്ചകൾ നടത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പങ്കാളിത്തവും സൌഹൃദവും വർദ്ധിക്കുകയാണെന്നും എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു. കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി അലഹിയെ കണ്ടതിൽ സന്തോഷം. അടുത്തിടെ കുവൈറ്റിൽ നടന്ന ഞങ്ങളുടെ കാര്യക്ഷമമായ ചർച്ചകൾ അനുസ്മരിച്ചും വരും വർഷങ്ങളിലും ഇന്ത്യ കുവൈറ്റ് ബന്ധം ദൃഢതയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കുവൈറ്റ് നേതൃത്വവുമായി മുൻകൂട്ടി നിശ്ചയിച്ച ചർച്ചകളിൽ പങ്കെടുത്തുവെന്നും എസ് ജയശങ്കർ കുറിച്ചു. വ്യവസായം, സാങ്കേതിക വിദ്യ, സാമ്പത്തികം, ഊർജ്ജം, ദേശസുരക്ഷ, അന്തർദേശീയം, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ഉഭയകക്ഷി ചർച്ചകൾ നടന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യ കുവൈറ്റ് ബന്ധം ചരിത്രത്തിൽ വേരൂന്നിയതാണെന്നും കാലങ്ങളായി സൌഹൃദ ബന്ധം കാത്തുസൂക്ഷിക്കുന്നവരാണെന്നും വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. 2006 കുവൈറ്റ് അമീറിന്റെ ഇന്ത്യ സന്ദർശനത്തോടെയാണ് സാമ്പത്തിക സാങ്കേതിക സഹകരണത്തിനുള്ള ഇന്ത്യ കുവൈറ്റ് സംയുക്ത മന്ത്രിതല കമ്മീഷൻ രൂപീകരിച്ചത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാരം 2021 സംയുക്ത മന്ത്രിതല കമ്മീഷനെ വിദേശകാര്യമന്ത്രിമാരുടെ തലത്തിൽ ഉയർത്താൻ ഇരു രാജ്യങ്ങളും സമ്മതിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഒരു ദിവസത്തെ സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി കുവൈറ്റിലെത്തിയിരുന്നു. കുവൈറ്റിലെ ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് പിന്നാലെയായിരുന്നു ആ സന്ദർശനം. ജൂൺ 12 തീപിടുത്തത്തിൽ 45 ഇന്ത്യക്കാരാണ് മരിച്ചത്. ഇതിനു പിന്നാലെയാണ് കുവൈറ്റിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് എസ് ജയശങ്കർ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതും. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ സന്ദർശനത്തിനെത്തിയ അബുദാബി കിരീടാവകാശി ഷൈഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സഹകരണത്തിന് ധാരണയായത്. ഗാസയിലെ സാഹചര്യം ഉൾപ്പെടെ ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തതായാണ് വിവരം. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഖാലിദ് രാജ്ഘട്ടിൽ ആദരമർപ്പിച്ചു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഖാലിദിനെ ഹൈദരാബാദ് ഹൌസിലാണ് മോദി സ്വീകരിച്ചത്. ഉറ്റ സുഹൃത്തിന് ഊഷ്മള സ്വാഗതമെന്ന് മോദി എക്സിൽ കുറിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച ശേഷം പരിപാടികൾക്കായി മുംബൈയിലേക്ക് പോകും. ഫെബ്രുവരിയിൽ മോദി യുഎഇ സന്ദർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.